നമസ്കാരം. ഉള്ളുവത്തുകടവിലെ വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വിഷവാതകം പരത്തി കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവം കൊടുങ്ങല്ലൂരിലെ ജനതയ്ക്കൊപ്പം തന്നെ നാടിനെ ഒന്നടങ്കം ഞെട്ടലിലാക്കിയിരിക്കുകയാണ്. ഓൺലൈനിലൂടെയാണ് രാസവസ്തുക്കൾ വരുത്തിയതെന്ന് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ആഷിഫ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നീക്കം ചെയ്തിട്ടുമുണ്ട്. അമേരിക്കൻ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ആഷിഫ്. നിലവിൽ വീട്ടിലിരുന്നാണ് ജോലി ചെയ്തിരുന്നത്. എറണാകുളം കാക്കനാട് സ്വദേശിയാണ് അബീറ. എന്തിനായിരുന്നു കൂട്ട ആത്മഹത്യ എന്ന കാര്യത്തിൽ മാത്രം ഇനിയും വ്യക്തതയുണ്ടായിട്ടില്ല. അതേസമയം ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ആരോപണവുമായി ഭാര്യ വീട്ടുകാർ രംഗത്തെത്തി. മകൾ അബീറ ആത്മഹത്യ ചെയ്യില്ലെന്നും കുട്ടികളെയും ഭാര്യയെയും ആഷിഫ് അവരുടെ അറിവില്ലാതെ അപായപ്പെടുത്തി ഒപ്പം മരിക്കുകയായിരുന്നുവെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കുടുംബം വരുത്തിവെച്ച കടം മുഴുവൻ ആഷിഫിന്റെ തലയിലായെന്നും തുടർന്നുണ്ടായ സമ്മർദ്ദമാണ് ദുരന്തത്തിൽ കലാശിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. എന്നാൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മരിക്കുന്നതായി എഴുതിയ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. മകൾക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള സ്ഥിതി ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ബാധ്യതയെപ്പറ്റി മകൾ ഗൗരവമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ മകളെ സഹായിക്കുമായിരുന്നു. ഭർത്താവിന്റെ കുടുംബത്തിന്റെ കടബാധ്യതയിൽ മകളും കുഞ്ഞുങ്ങളും ബലിയാടാവുകയായിരുന്നുവെന്നുമാണ് അബീറയുടെ വീട്ടുകാരുടെ ആരോപണം. ആഷിഫിനും ഭാര്യയ്ക്കും താമസിക്കുന്ന ഭൂമി കൂടാതെ മറ്റു സ്വത്തുക്കളും ഉള്ളതായി ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം സമ്മർദ്ദമാണ് കുടുംബത്തെ ആത്മഹത്യയിൽ എത്തിച്ചത് എന്നാണ് ആഷിഫിന്റെ ഭാര്യ സഹോദരൻ പറയുന്നത്. സഹോദരി ആത്മഹത്യ ചെയ്യുമെന്ന് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഒരു മുള്ളു കൊണ്ടാൽ പോലും വിളിച്ചു പറയുന്ന പ്രകൃതമാണ്. അങ്ങനെ ഒരാൾ കുട്ടികളെയും കൂട്ടി ജീവനൊടുക്കില്ല. കുട്ടികളെയും ഭാര്യയും കൊലപ്പെടുത്തിയ ശേഷം ആഷിഫ് ജീവനൊടുക്കിയതാകാമെന്നും ആദിൽ പറഞ്ഞു. കൂടാതെ ഈ സാമ്പത്തിക ബാധ്യതകളൊന്നും ആഷിഫ് ഉണ്ടാക്കി വെച്ചതല്ലെന്ന് ആദിൽ പറയുന്നു. ഇതൊന്നും അളിയൻ ഉണ്ടാക്കി വെച്ച ബാധ്യതകളല്ല. അളിയന്റെ ഉപ്പയും ഇളയ സഹോദരിയുടെ ഭർത്താവും ചേർന്ന് സ്ഥലക്കച്ചവടം ചെയ്തുണ്ടാക്കിയ ബാധ്യതയാണ്. ഉപ്പ മരിച്ചതിനു ശേഷമാണ് അളിയൻ ഈ ബാധ്യതകളെല്ലാം അറിയുന്നത്. മാസം 1.5 ലക്ഷം രൂപയോളം ആഷിഫിന് ശമ്പളമുണ്ടായിരുന്നു. ആ പണമെല്ലാം ഈ ബാധ്യതകൾ തീർക്കാനായി അതിലേക്ക് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ബാധ്യതകളും ആഷിഫിന്റെ തലയിലായിരുന്നു. സഹോദരങ്ങളോ മറ്റോ ഏറ്റെടുക്കാനുണ്ടായില്ല. എല്ലാ ഭാരവും അളിയൻ തലയിൽ ചുമന്നു. അബീറയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നുവെങ്കിൽ ഞങ്ങളോട് പറയുമായിരുന്നു. ഞങ്ങൾ സ്ഥലം വിട്ടിട്ടാണെങ്കിലും പിള്ളേരെയും അവരെയും തിരിച്ചെടുത്തേനെ, ആദിൽ പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നും അബീറയുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. അതേസമയം കൂട്ടാത്മഹത്യയെക്കുറിച്ച് ആഷിഫും കുടുംബവും ചിന്തിക്കുന്നുണ്ടെന്ന് പോലും ആർക്കും പിടികിട്ടിയിരുന്നില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആഷിഫ് സമീപത്തെ ആരുമായും ചങ്ങാത്തമുണ്ടായിരുന്നില്ല. ശാന്ത സ്വഭാവക്കാരനായ ആഷിഫ് വീടിന് പുറത്ത് സഹവാസം വളരെ കുറവായിരുന്നു. എന്നാൽ അബീറയും മക്കളും അയൽവാസികളുമായി നല്ല ബന്ധത്തിലായിരുന്നു. കടബാധ്യതകളുണ്ടെങ്കിലും ഇവരുടെ കുടുംബ ജീവിതം സന്തോഷകരമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഒരാഴ്ച മുമ്പാണ് അബീറയും മക്കളും കാക്കനാട്ടുള്ള വീട്ടിൽ പോയത്. ആഷിഫ് ഇവരെ അവിടെ കൊണ്ടുവിട്ട് ജോലിയുള്ളത് കാരണം തിരിച്ചു പോരുകയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞാണ് കുടുംബം തിരിച്ചെത്തിയത്. ശനിയാഴ്ച രാത്രി ഭക്ഷണം കഴിഞ്ഞ് താഴത്തെ നിലയിലെത്തിയ ആഷിഫ് ഉമ്മയുടെ അടുത്തെത്തി ഏറെ സംസാരിച്ചിരുന്നു. ഉമ്മയെ പരിചരിക്കാനെത്തിയ സഹോദരിയോട് തമാശകളും പറഞ്ഞാണ് ആഷിഫും കുടുംബവും ഉറങ്ങാൻ മുകൾ നിലയിലെ മുറിയിലേക്ക് പോയത്. അതേസമയം സാധാരണ രാവിലെ എഴുന്നേൽക്കാറുള്ള ഇവരെ 9 മണിയായിട്ടും കണ്ടില്ല. ഏറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാതായതോടെ നാട്ടുകാരെയും പറവൂരിലുള്ള സഹോദരെയും വിളിച്ചു വരുത്തുകയായിരുന്നു. പുലർച്ചെയാണ് വിഷവാതകം മുറിയിൽ പരത്തിയതെന്നാണ് സൂചന. ആത്മഹത്യാക്കുറിപ്പും മുറിയിൽ നിന്ന് കണ്ടെടുത്തു. വലിയ സാമ്പത്തിക ബാധ്യത മൂലമാണ് മരിക്കുന്നതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുറിയിലെ പാത്രമെടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്നും അതിൽ വിഷദ്രാവകമുണ്ടെന്നും കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. രാവിലെ 9 മണി കഴിഞ്ഞിട്ടും ഇവരെ പുറത്തേക്ക് കാണാതായതോടെ സഹോദരി എത്തി വിളിച്ചെങ്കിലും എഴുന്നേറ്റില്ല. ഉടൻ തന്നെ സഹോദരനെയും അയൽവാസികളെയും വിവരം അറിയിച്ചു. ഇവരെത്തി ജനൽച്ചില്ല തകർത്തപ്പോഴാണ് മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. അതേസമയം സംഭവ സ്ഥലത്തെത്തിയ പറവൂർ പട്ടണം കവലയിലെ സഹോദരൻ അനസ് വാതിൽ പൊളിച്ചാണ് ഉള്ളിൽ കടന്നത്. മുറിയുടെ ജനലുകളും വാതിലുകളും എയർഹോളുകളും വായു പുറത്തു പോകാത്ത വിധം ടേപ്പും പേപ്പറും വെച്ച് അടച്ചിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് മുറിക്കുള്ളിൽ കയറിയപ്പോൾ മുറിയിൽ രക്തം വാർന്നു കിടന്നിരുന്നു. വിഷവാതകം ശ്വസിച്ചാൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറയുന്നു. റോഡിനോട് ചേർന്ന് ഇരുനില വീടിന്റെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലാണ് നാലുപേരുടെയും മൃതദേഹം കിടന്നിരുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആഷിഫ് കിടപ്പുമുറിയോട് ചേർന്ന് തന്നെ ഓഫീസ് സംവിധാനം ഒരുക്കി വിദേശ IT കമ്പനിയിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്തു വരികയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വിഷവാതകം ശ്വസിച്ച് ഭർത്താവിനെയും ഭാര്യയും രണ്ടു മക്കളെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
കാടാമ്പറമ്പത്ത് ഉബൈദിന്റെ മകൻ ആഷിഫ്, ഭാര്യ അബീറ, മക്കളായ അസ്ഹറ, അനൈനുസ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മുഗൾ നിലയിലുള്ള കിടപ്പുമുറിയിൽ താഴെ വിരിച്ച കിടക്കയിൽ നാലുപേരും മരിച്ച നിലയിലായിരുന്നു കിടന്നിരുന്നത്. മരിച്ച കുട്ടികൾ രണ്ടുപേരും മാളു രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികളാണ്. ആഷിഖിന്റെ മാതാവ് ഫാത്തിമ, സഹോദരങ്ങൾ അനസ്, ഷിഫ, ഷിബി, എറണാകുളം പള്ളിക്കര പെരിങ്ങാല കാരക്കുന്നത്ത് കാസിമിന്റെയും സാജിദയുടെയും മകളാണ് അബീറ, സഹോദരങ്ങൾ ആദിൽ, അഫ്ലഹ, അമീറ എന്നിവരാണ്. അതേസമയം സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ്. ആത്മഹത്യയാണെന്ന സൂചനകൾ വ്യക്തമാകുമ്പോഴും സമഗ്രമായി അന്വേഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കൂട്ട ആത്മഹത്യയിൽ ശാസ്ത്രീയ വിശകലനം നടത്തേണ്ടതുണ്ടെന്നും റൂറൽ SP അറിയിച്ചു.